ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കിയ വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റവ വറുത്തെടുക്കണം. പിന്നെ ഉപ്പുമാവിന് സവോള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചു. ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം റവയും വറുത്ത് വെച്ചു. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ടു. പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിക്കണം. ഈ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. സവോളയെല്ലാം മൂത്ത് ചുമന്ന് കഴിയുമ്പോൾ ഈ ഉപ്പുമാവിനാവശ്യമായ വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് പച്ചവെള്ളം ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ്, റവ എടുത്തിരിക്കുന്ന ഗ്ലാസ് ചെറുതായതുകൊണ്ട് രണ്ട് ഗ്ലാസ് റവ എടുത്തു. വലിയ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു. അപ്പോൾ അത് ഒന്നര ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം കൊള്ളും വലിയ ഗ്ലാസ്സിൽ. അതുകൊണ്ട് ചെറിയ ഗ്ലാസ്സിലെ റവയ്ക്ക് ആനുപാതികമായി ഒന്നര ഗ്ലാസ് വെള്ളം, വലിയ ഗ്ലാസ്സിന് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം. ഗ്ലാസ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും. ഒരു ഗ്ലാസ് റവയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഇടണം. സവോള മൂത്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ മഞ്ഞളും ഉപ്പും ചേർക്കുന്നു. മൂത്തിട്ട് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ഇളന്നൊഴിക്കും. ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി വെള്ളം ചേർക്കും. ഈ റവയ്ക്ക് മഞ്ഞളും തേങ്ങ ചിരണ്ടിയതും ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങയിട്ട് ഉണ്ടാക്കുന്നവ കാണില്ല. കടകളിലൊക്കെ തേങ്ങ ഇടാതാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സവോള മൂത്ത് കഴിഞ്ഞ് ഉപ്പിട്ട് വെള്ളം ഇളന്നൊഴിച്ചു. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിലാണ് റവ എടുക്കുന്നത്. വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞളിട്ടു. മഞ്ഞളിട്ട് കഴിഞ്ഞ് ഈ വെള്ളം തിളക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ടാകുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അളവനുസരിച്ച് റവ എടുത്തിടണം. രണ്ട് ഗ്ലാസ് റവ മതി. ഇവിടെ രണ്ട് ഗ്ലാസ് റവ ഇടുന്നതിന് മുമ്പായിട്ട് തേങ്ങ ചിരണ്ടിയിട്ടു. തേങ്ങ ചിരണ്ടിയിട്ട് തിളച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് റവ അളന്നിരുന്നത്. രണ്ട് ഗ്ലാസ് റവ അളന്നിട്ടു. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറു മൂടി വെക്കണം. മൂടി വെച്ചിട്ട് തീ കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നിട്ട് എല്ലാവരും ഇളക്കി മിക്സ് ചെയ്ത് പൊടിയാക്കി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവിന് പഴം കൂട്ടിക്കഴിക്കാം, അല്ലെങ്കിൽ മുട്ടക്കറിയോ എന്തെങ്കിലും കറി കൂട്ടിയും കഴിക്കാവുന്നതാണ്.
¿Qué es lo que se llama?